എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രധാന ആനുകാലിക വിവരങ്ങൾ എന്തെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ദ ഓനിയൻ ഗോട്ട് ഇറ്റ്സ് ലെയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? സുധാമൂർത്തി. ഹൗ ദ ഓനിയൻ ഗോട്ട് ഇറ്റ്സ് ലെയർസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? സുധാമൂർത്തി. കോവിഡ് 19 ബാധിതരെ പരിചരിക്കുന്നതായി വാഡ്ബോർഡ് സംവിധാനം വികസിപ്പിച്ചത് IIT റോപ്പാർ, പഞ്ചാബിലെ IIT റോപ്പാർ ആണ്. കോവിഡ് 19നെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ആരംഭിച്ച വീഡിയോ ടീം മാസ്ക് ഫോഴ്സ്. കോവിഡ് 19നെ കുറിച്ച് എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതായി IIM കോഴിക്കോടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച വൺ സ്റ്റോപ്പ് ഡിജിറ്റൽ ഡയറക്ടറി COVID FYI. ഇന്ത്യയിൽ കൊറോണ വൈറസ് വിമുക്തമായ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? മണിപ്പൂർ. ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏത്? കേരളം. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂർ. ഏത് അപ്ലിക്കേഷന് മുഖേനയുള്ള വീഡിയോ കോൺഫറൻസ് ആണ് സുരക്ഷിതമല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവിച്ചത്? സൂം ആപ്പ്. ഏത് ആപ്ലിക്കേഷൻ മുഖേനയുള്ള വീഡിയോ കോൺഫറൻസിംഗ് ആണ് സുരക്ഷിതമല്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവിച്ചത്? സൂം ആപ്പ്. കോവിഡ് 19 ബാധയെ തുടർന്ന് അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ആര്? നോർമൻ ഹണ്ടർ. കോവിഡ് 19നെതിരെ വാക്സിൻ വികസിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിൻ്റെ തലവന്മാർ ആരൊക്കെ? ഒന്ന്, വിനോദ് പോളാണ്. അദ്ദേഹം നീതി ആയോഗിലെ അംഗമാണ്. രണ്ടാമത്തെ ആൾ കെ വിജയരാഘവനാണ്, കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവുമാണ്. കോവിഡ് 19നെതിരെ വാക്സിൻ വികസിപ്പിക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ ടാസ്ക് ഫോഴ്സിൻ്റെ തലവന്മാർ ആരൊക്കെ? വിനോദ് പോൾ, അദ്ദേഹം നീതി ആയോഗിൻ്റെ അംഗവും രണ്ടാമത്തെ ആൾ കെ വിജയരാഘവനുമാണ്. അദ്ദേഹം കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവും കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.